السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم: إن عفريتا من الجن تفلت البارحة ليقطع علي صلاتي فأمكنني الله منهم فأخذته فأردت أن أربطه على سارية من سوار المسجد حتى تنظروا إليه كلكم، فذكرت دعوة أخي سليمان: رب هب لي ملكا لا ينبغي لأحد من بعدي، فرددته خاسئا. رواه البخاري. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, നമ്മുടെ ഇന്നത്തെ വിഷയം പിടിക്കപ്പെട്ട ജിമ്മും ജിന്നും തിരുനബിയുടെ കരുതലുമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം: അനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു: ഇന്ന ഇഫ്രീതം മിനൽ ജിന്നി തഫല്ലത്തൽ ബരിഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇഫ്രീത്ത് ജിന്ന് ഇന്നലെ എൻ്റെ അടുക്കൽ വന്നു. ഇന്നലെ രാത്രിയിൽ ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഇഫ്രീത്ത്, ഭയങ്കര സ്ട്രോങ് ഉള്ള ഒരു ജിന്നാണ്. ശൈത്താന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വളരെ സ്ട്രോങ് ഉള്ള ഒരു ജിന്നാണ് മാരിത്ത്. അതിനേക്കാളും സ്ട്രോങ് ഉള്ള, വളരെ കടുപ്പപ്പെട്ട ഒരു ജിന്നാണ് ഇഫ്രീത്ത് ജിന്ന്. അത് ഇന്നലെ എൻ്റെ അടുക്കൽ വന്നു: ലിയഖ്താലിയ സ്വലാത്തി, എൻ്റെ നിസ്കാരത്തിന് ഭംഗം വരുത്താൻ വേണ്ടി, നിസ്കാരത്തെ മുറിക്കാൻ വേണ്ടി. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ അല്ലാഹു എനിക്ക് സൗകര്യപ്പെടുത്തി തന്നു, അവനെ ഞാൻ പിടിച്ചു. എന്നിട്ടോ ഫഅറത്തു അൻ ഉർബതഹു അലാ സാരിയത്തിൻ മിൻ സവാരിൽ മസ്ജിദി, പള്ളിയിലുള്ള ഒരു തൂണിൻ്റെ മേലെ ഞാൻ അവനെ ബന്ധിക്കാൻ ഉദ്ദേശിച്ചു, അവനെ ഞാൻ കെട്ടിയിട്ടു. ഹത്ത തന്നുറോ ഇല ഈ കുല്ലുക്കും, രാവിലെ സുബൈക്ക് നിങ്ങൾ വരുമല്ലോ, നിങ്ങളെല്ലാവരും അവനെ കാണാൻ വേണ്ടി. നിങ്ങളെല്ലാവരും അവനെ കാണാനും അവിടെ വന്ന് കണ്ട് അത് ആ രംഗം കാണാനുമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ബന്ധിച്ചത്. അങ്ങനെ ഫസക്കർത്തു ദൈവത്താഹി സുലൈമാൻ, ഈ സമയത്താണ് എൻ്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥന ഞാൻ ഓർക്കുന്നത്: റബ്ബി ഹബ്ലീ മുൽക്കൻ ലാ യംബഗീ ലി അഹദിൻ മിൻ ബഅദീ. അല്ലാഹുവേ, എനിക്ക് നീ ഒരു അധികാരം തരണം. അല്ലാ, എൻ്റെ ശേഷം ഒരാൾക്കും നൽകാത്ത, ഒരാൾക്കും ഇല്ലാത്ത ഒരു അധികാരം എനിക്ക് നീ നൽകണം. അല്ലാ, മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ജിന്നുകളും ഒക്കെ അള്ളാഹു താല കീപ്പെടുത്തി കൊടുത്തു. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറയുന്നത് പോലെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന രീതിയിൽ എല്ലാ വസ്തുക്കളെയും അള്ളാഹു താല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് കീപ്പെടുത്തി കൊടുത്ത ഈ ജിന്നിനെ ഞാനിവിടെ വന്ദിക്കുമ്പോൾ അത് എൻ്റെ സഹോദരൻ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു ചെയ്ത ഒരു കരാറുണ്ടല്ലോ, അത് ഞാൻ ലംഘിക്കുന്നില്ല. നിങ്ങളൊക്കെ കാണുമ്പോൾ അതും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എൻ്റെ സഹോദരനുക്കുള്ള ആ പവർ, ആ പോരിശ അതവിടെ തന്നെ ഉണ്ടായിക്കോട്ടെ, ഞാനതിൽ കൈകടത്തുന്നില്ല എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറദത്തുഹു ഖാസിആ, ആ ജിന്നിനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടയച്ചു വിട്ടു. നബി തങ്ങൾ അതിനെ മടക്കി അയച്ചു. ഇളിമ്പ്യനായിട്ട്, നിന്ദ്യനായിട്ട്, വളരെ
നിസ്സാരനായിട്ട് അവനെ അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടക്കി അയച്ചു. അപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും പവറുള്ള, ശ്രേഷ്ഠതയുള്ള, മഹത്വമുള്ള നബിയാണ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങൾക്ക് ആകായിട്ടില്ല, പക്ഷേ ആ സുലൈമാൻ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഓർമ്മ വന്നപ്പോൾ നബി തങ്ങൾ അവനെ കെട്ടയച്ചു വിട്ടതാണ്. ആ ഒരു പോരിച്ച, ആ ജിന്നിനെയും ഇഫ്രീത്തിനെയും ഒക്കെ കീഴ്പ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു സുലൈമാൻ നബിക്ക് തന്നെ നൽകിയതായിട്ട് ആ പൂരിച്ച അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ നബി തങ്ങൾ ഉടനെ അവനെ മടക്കി അയക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവന്റെ ഈ ശൈത്താൻമാരുടെ ഷെറിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജിന്നുകൾ പല വിധത്തിലും നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ ഇടങ്ങേറാക്കാനും വരും. അള്ളാഹു അവരുടെ ഒക്കെ ഷെറിൽ നിന്ന് അള്ളാഹു നമ്മളെ നാവുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.